ഹലോ ഫ്രണ്ട്സ്, അമിഷ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നമ്മൾ NH വീഡിയോ ചെയ്ത് കുറച്ചയക്കണ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണേ, NH പുതിയ വീഡിയോ മായിട്ട് വന്നിട്ടുണ്ട്. NH കുറെ അപ്ഡേഷനുകൾ എന്ന് പറയാൻ, മഴ കാരണം വർക്കുകൾ വളരെ പെൻഡിങ് ആയിട്ടാണ് നടക്കുന്നത്. പാലത്തിന്റെ പണി, കുറ്റിപ്പുറം പാലത്തിന്റെ പണി ആൾക്കാരും പെൻഡിങ് വെച്ചിട്ടുണ്ട്. അവർ പുഴയത്തെ പണി നിർത്തി വെച്ചിരിക്കണേ. അതേപോലെ തന്നെ വളാഞ്ചേരിയിലുള്ള ഊണിയം പാലം മുതൽ വട്ടപ്പാറ വരെയുള്ള വർക്കുകൾ കുറെ പെൻഡിങ് ആണ്. ഒന്നുമില്ല, വെള്ളം കയറിയിട്ട് ഒഴുക്കും നല്ല രീതിയിൽ വർക്ക് അവർക്ക് നടത്താൻ പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം കയറുന്നുണ്ട്. അപ്പോൾ എൻ്റെ വേറൊന്നുമല്ല, ഇപ്പോൾ വെള്ളമില്ലാത്ത ഏരിയകളിൽ, എന്ന് വെച്ചാൽ മൂടാലുകൾ ഏരിയകൾ, അതുപോലെ കുറച്ച് വളാഞ്ചേരിൻ്റെയും മൂടാലിന് കുറ്റിപ്പുറത്തിൻ്റെ ഇടയിൽ കുറേ ഏരിയകൾ വർക്ക് നടക്കുന്നുണ്ട്. വെള്ളമില്ലാത്ത ഏരിയകൾ വെച്ചിട്ട് അവരെന്തെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വർക്കുകളുള്ള സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വരുന്നത്. വർക്കുകൾ ഇപ്പോഴത്തെ രീതിയിലുള്ള വർക്കുകൾ ഏത് രീതിയിലാണ് നടക്കണമെന്നും നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് മെഷർമെൻറ്റ് ടാപ്പുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയല്ല, നിലവിൽ റോഡ് എത്ര വീതി ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ആർവേ ട്രാക്കിൽ എത്ര വീതി ഉണ്ടാവും എന്നുള്ള കറക്റ്റ് മെഷർ ചെയ്തുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, വീഡിയോ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, പ്രൈവി സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ, നേരെ വീഡിയോയിൽ കിടക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏരിയയാണ് പെരുമ്പറമ്പ് ഏരിയയാണ്. മൂടാലിൻ്റെ പെരുമ്പറമ്പിൻ്റെ സെൻട്രായി വരുന്ന ഏരിയയാണ്. ഇവിടേക്ക് രണ്ട് സൈഡിലത്തെ കോൺക്രീറ്റ് വാളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കോൺക്രീറ്റ് വാൾ ചെയ്യുമ്പോൾ തന്നെ ഇത് കാണാം, ഈ കോൺക്രീറ്റ് വാളിൻ്റെ അഡീഷണൽ ആയിട്ട് കോൺക്രീറ്റ് വാൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യേണ്ടത്, ഇതേപോലത്തെ ബ്ലോക്ക് വെച്ചിട്ട്, നിലവിൽ ഈ ഇങ്ങനത്തെ ബ്ലോക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണേ, സൈഡ് ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഇതൊരു പ്രത്യേക ലോക്കിംഗ് ബ്ലോക്കാണ്. ഇപ്പോൾ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാം, ആ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇതേപോലത്തെ ബ്ലോക്കുകൾ വെച്ചിട്ടാണ് സൈഡ് കെട്ടിയിട്ടുണ്ട്. അതേപോലത്തെ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഏരിയകളിൽ, അതായത് ആ കാണുന്ന ഏരിയ, ജെ സി നിൽക്കുന്ന ഏരിയകളിലൊക്കെയും ഈ സിസ്റ്റമാണ് ചെയ്യുന്നത്. അതായത് ഒരു ഐറ്റം ബ്ലോക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണേ, സൈഡ് കൊടുക്കുക. വാളിനും അതിൽ ഇങ്ങനത്തെ ഈ വാളിനും അതിലുള്ളത് വാളിനും അതിലാക്കിയിട്ട് ബ്ലോക്കുകൾ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്ലോക്കാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിന് വരുന്ന ബ്ലോക്ക്. ഇതാണ് വരുന്നത്, ഈ ബ്ലോക്ക് ഒന്നിലേക്ക് ഒന്ന് എന്ത് ചെയ്യും, കയറിക്കിടന്ന് ഇതിന് വരുന്ന ബാലൻസ് വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യും, ഇതിലേക്ക് ബേബി മെറ്റൽ നിറച്ചിട്ടാണ് ഫില്ലാക്കുന്നത്. ബേബി മെറ്റൽ നിറച്ചിട്ട് ബ്ലോക്കിന് എന്ത് ചെയ്യണം, ഇളക്കി കൊടുത്ത് അതിനുള്ളിൽ ഫില്ലാക്കി കൊണ്ടാണ് എന്തെയ്യണ് ലോക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉള്ള സംഭവമാണ്. ഒരു ഘട്ടം ഒന്നിലേക്ക് എന്തെങ്കിലും കയറി കൊടുക്കും, അതുകൊണ്ട് എന്താവും, ഇത് ബ്ലോക്കായി കുടുങ്ങി കിടക്കും, നീങ്ങിപ്പോലും. അങ്ങനത്തെ ഒരു ബ്ലോക്കിംഗ് ഘട്ടമാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും ഇത് വെച്ചിട്ടുള്ള ഇതൊരു നമ്മൾ വാട്ടർ പ്രൂഫ് ചെയ്യുന്ന പോലത്തെ സിസ്റ്റമാണ്. അതായത് ഇപ്പോൾ അവിടെ കാണാം, അവിടേക്ക് ഈ കോൺക്രീറ്റ് വാളിൻ്റെ കൂടുതലേരും മണ്ണിട്ട് തൂർന്നുകൊണ്ട് ഈ കോൺക്രീറ്റ് നമുക്ക് വെള്ളം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിമക്കുള്ള ഒരു വാട്ടർ പ്രൂഫിങ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വേറൊരു പ്രത്യേകതാരണ നമ്മൾ കണ്ടില്ല, ഒരു മെഷർ ടാപ്പറ്റ് വന്നു കേട്ടോ. നമ്മൾ ബോഷിൻ്റെ നമ്മൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു മീറ്ററൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്ന മെഷർമെൻറ്റ് ടാപ്പറ്റ് വന്നിട്ടുള്ളത്. ഈ മെഷർമെൻറ്റ് ടാപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഏരിയ, അപ്പോൾ ആ കോൺക്രീറ്റ് വാൾ മുതൽ ഈ കോൺക്രീറ്റ് വാൾ വരെയുള്ള ദൂരം, ഇതാണ് നമുക്ക് വരുന്ന ആറുവരി ട്രാക്ക് പോകുന്ന ദൂരം. അപ്പോൾ ഇവിടേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. ഏകദേശം എത്ര കണ്ടിട്ട് ഈ ഡിസ്റ്റൻസ് എത്ര എന്നുള്ളതും കൂടി നമുക്ക് എന്തെങ്കിലും അളക്കാനുള്ള സംഭവമാണ് നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അളന്ന് നോക്കുക, ഇതിൽ ഇതാ ഇത് വെച്ചിട്ടാണ് അളക്കുന്നത്. നമുക്കൊന്ന് അളന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയുള്ള 28.30 mm ആണ്. അതായത് 28 meter നമുക്ക് ഇവിടെ നിന്നുണ്ട്, അങ്ങോട്ട് കിട്ടുന്ന ദൂരം എന്നാണ് 28 meter ആണ്. ഈ 28 meter നമുക്ക് ആറുവരി ട്രാക്ക് വരുന്നത്. ആറുവരി ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഡിവൈഡർ, രണ്ട് സൈഡിലായിട്ട് മൂന്ന് വരി പാതയായിട്ട്. അപ്പോൾ ശരാശരി ഒരു 28 meter 2 meter സെൻട്രൽ ഡിവൈഡർ പോയാൽ ബാക്കി 26 meter ഉണ്ടാവും. അതിൽ 26 meter 13 വെച്ച് ചെയ്യുകയാണെങ്കിൽ, ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരു ശരാശരി ഒരു ട്രാക്കിന് 4 meter വരെ അടുത്ത് വീതി ഉണ്ടാവും ഒരു ട്രാക്കിന്. അപ്പോൾ ഒരു 12 meter 12 meter വെച്ചുള്ള 2 ട്രാക്കും അതേപോലെ തന്നെ എന്തുണ്ടാവും ബാക്കി ഡിവൈഡറും ഒക്കെ ആയിട്ട് സുഖമായിട്ട് വാഹനത്തിൽ കടന്നു പോകേണ്ട രീതിയിലുള്ള റോഡാണ് അപ്പോൾ ഇവിടെ നിലവിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാലൻസായിട്ട് വരുന്ന ഈ വരുന്ന സർവീസ് റോഡും ഉണ്ട് കേട്ടോ. സർവീസ് റോഡ് അതേപോലെ തന്നെ ചെറിയ ഒരു 3 meter ഏറെ സർവീസ് റോഡും വരുന്നുണ്ട്. 3 meter കൂടുതലുണ്ടാവും, അതായത് 4 meter തന്നെ ശരാശരി. നമ്മളത് അത് മെഷർ ചെയ്തിട്ടില്ല, അത് മെഷർ ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് എത്രയെന്നും കൂടി അതും പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രാക്കുകൾ വരുന്നത്. അപ്പോൾ എന്താ നമുക്ക് ഇനിയുള്ള ബാക്കി ഏരിയകളിലൊക്കെ എങ്ങനെയാണ് റോഡ് പണി നടക്കുന്നത് എങ്ങനെയും കൂടി ഒന്ന് നോക്കി നോക്കാം. സോ അങ്ങനെ പാണ്ഡ്യശാല കേട്ടോ, പാണ്ഡ്യശാല ഏരിയകളിലൊക്കെ ഇവിടെ ഡ്രൈനേജിൻ്റെ ഒക്കെ വർക്കുകൾ, ഡ്രൈനേജിലൊക്കെ വെള്ളം ഇല്ലാണ്. അപ്പോൾ മാറ്റാനുള്ള സംവിധാനമാണ് നോക്കുന്നത്.
പകുതി സ്ഥലട്ടോ 13 മീറ്റർ 13.30 അതായത് നമ്മളവിടെ 28 മീറ്ററാണ് നമുക്ക് അവിടെ ഫുൾ ലെങ്ത് കിട്ടിയത്. ഫുൾ ലെങ്ത് നമുക്ക് എന്ത് ചെയ്ത് അവിടെ 28 മീറ്റർ റോഡിൻ്റെ കിട്ടണ്ടെങ്കിൽ ഇവിടെ 13 മീറ്റർ കഴിഞ്ഞ് ബാക്കിയൊരു 13 ബാക്കി വരുന്ന ഏരിയയുടെ വർക്ക് കൂടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പകുതി ഏരിയ കേട്ടോ, നമ്മൾ പകുതി ഏരിയയാണ് ഇപ്പോൾ അവിടെ അളന്നത്. അപ്പോൾ ഉണ്ടോ ഇതേപോലെ പകുതി കഴിഞ്ഞിട്ടുണ്ട് അണ്ടർ പാസ്. അപ്പോൾ അത് പകുതിയും കൂടി ഏകദേശം 27 മീറ്ററോളം ഒരു പകുതി 13 മീറ്ററിന് മുകളിലുള്ള ഏരിയയുടെ വർക്ക് നടക്കുന്നുണ്ട്. 28 മീറ്റർ അപ്പോൾ ഈ മൊത്തം വരുന്ന റോഡിൻ്റെ വീതി ഉണ്ടാകാം. ഓണിയംപാലത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. ഓണിയംപാലത്തിൻ്റെ അവിടെ ഉള്ള ചളിയാണ്, ആകെ ചളി, വെള്ളം, അവിടെ ഒന്നും വർക്ക് എടുക്കുന്നില്ല. ഇപ്പോൾ ഓണിയംപാലത്തിൻ്റെ ഏരിയയിൽ ഇവിടെ മാത്രമേ എന്ത് ചെയ്യണുള്ളൂ, അപ്പോൾ അതാ വർക്ക് എടുക്കണുള്ളൂ. ആ ഏരിയയിലൊന്നുമില്ല, കയറിയിട്ട് വർക്ക് നടക്കണില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. വീഡിയോയിൽ ഒരു അപ്ഡേഷനാണ്, ഏരിയത്തെ വർക്കുകളുടെ അപ്ഡേഷന് മാത്രമാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അപ്ഡേഷനായിട്ട് ചെയ്യാനുള്ളത്. അതായത് മൂടാല് മുതൽ പെരുമ്പറമ്പ് കണ്ടു, അതുപോലെ തന്നെ പാണ്ഡ്യശാല, അവിടുത്തെ അണ്ടർപാസ് പറഞ്ഞു, അതേപോലെ തന്നെ വളാഞ്ചേരിയിലെ അണ്ടർപാസിൻ്റെ ഇവിടെ നിൽക്കുന്നത്, ഇതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. ഈ വീഡിയോ പ്രത്യേകം നമ്മൾ കറക്റ്റ് മെഷർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ആരും വീഡിയോ ഫുള്ള് കണ്ട് കാണണം. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലേ റോഡ് ഓരോ വീതികളും ഓരോ എത്ര ലെങ്ത്തിലാണ് ഒരു റോഡ് വരുന്നതെന്നുള്ളതിൻ്റെ കറക്റ്റ് വീഡിയോ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വീഡിയോ മാറ്റി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.